ഇറ്റാലിയൻ പെയിന്ററാണ് ഡാൻഡേ റോസറ്റെ. ഡാൻഡേ റോസറ്റെ ഒരിക്കൽ അദ്ദേഹം തന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പാവം മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരിക. വേൾഡ് ഫേമസ് ചിത്രകാരനാണ് ഇദ്ദേഹം. ആര്? ഡാൻഡേ റോസറ്റെ. ഡാൻഡേ റോസറ്റയുടെ വീട്ടിലേക്ക് ഒരു പാവം ഒരു പൊക്കണ സഞ്ചിയുമായിട്ട് കയറി വരിക. എന്നിട്ട് ആദ്യത്തെ അറയിൽ നിന്നും കുറെ ചിത്രങ്ങൾ എടുത്തങ്ങോട്ട് കൊടുത്തു. അതിങ്ങനെ നോക്കി. ഡാൻഡേ റോസറ്റയ്ക്ക് സമയമില്ല, ലോകത്തിൽ അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ ഒരു പാവം വീട്ടിലേക്ക് കയറി വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് മറിച്ചു നോക്കുമ്പോൾ പൊട്ടൻ ചിത്രങ്ങൾ, ആർക്കും വേണ്ടാത്ത ചിത്രങ്ങൾ. നമ്മൾ പണ്ട് ഈ ബാലരമയിലും ബാലമംഗലത്തിലും 3 വയസ്സേരൊക്കെ വരക്കണ ചിത്രം പോലെയുള്ള ചിത്രം. അദ്ദേഹത്തിന് ആകെ ദേഷ്യം വന്നു. നിങ്ങൾ എന്തേ എന്നെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ രണ്ടാമത്തെ സഞ്ചിയുടെ രണ്ടാമത്തെ അറ തുറന്നിട്ട് കുറച്ചെണ്ണം എടുത്തു കൊടുത്തു. അതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഡാൻഡേ റോസറ്റെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കണ്ണുകൾ ഇങ്ങനെ മിഴിച്ചു നോക്കുക, വണ്ടർഫുൾ, ഫാന്റാസ്റ്റിക്, സൂപ്പർ പിക്ചറുകളാണ്. എന്നിട്ട് ചോദിക്കാണ്, ഇതെന്താ തമ്മിൽ വ്യത്യാസം, ഇതെന്താ ഇങ്ങനെ? അത് ഞാനാ വരച്ചത് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ കുളമായ ചിത്രം ഞാനാ വരച്ചതെന്ന് പറഞ്ഞതുകൊണ്ട് ഇയാളോട് ദേഷ്യം. ഇതാര് വരച്ചതാന്ന് രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പിക്ചറുകൾ കണ്ടപ്പോ. അപ്പൊ അദ്ദേഹം നിരാശയോടുകൂടി പറഞ്ഞു, അതും ഞാൻ വരച്ചതാ, അതും ഞാൻ വരച്ചതാ. അതെന്താ ഇത്രയും വരക്കാൻ കപ്പാസിറ്റി ഇല്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ വരക്കുന്നേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മളൊക്കെ നമ്മുടെ നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ടുന്ന മറുപടിയാ, സർ അത് ഞാൻ എൻ്റെ 16-ാമത്തെ 17-ാമത്തെ വയസ്സിൽ വരച്ച ചിത്രമാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ ഞാൻ ഈ 1-2 വർഷത്തിനിടയിൽ വരച്ചതാണ്. അത്രയേ ഉള്ളൂ കഥ. എന്താ ഇതിൻ്റെ അർത്ഥം? 17-16 വരക്കുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കൾ തനിക്ക് പ്രമോഷൻ തന്നില്ല. അങ്ങനെ തരുമായിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ കലാകാരനായിട്ട് ഞാൻ മാറുമായിരുന്നു. പക്ഷേ അവസാനം എനിക്ക് പ്രോത്സാഹനങ്ങൾ കിട്ടാത്തത് കൊണ്ട് അതെല്ലാം ഞാൻ ഒതുക്കി. പിന്നെ കാലങ്ങൾക്ക് ശേഷം പിന്നെയും എനിക്ക് വരക്കണമെന്നൊരു മോഹം വന്ന് ഞാൻ കൈകളിൽ ബ്രഷുകൾ പതിഞ്ഞപ്പോ അല്ലെങ്കിൽ അത് എടുത്തപ്പോ എനിക്ക് വരക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. രാജാ രവിവർമ്മ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീടിന്റെ പിന്നാമ്പുറത്ത്. രാജാ രവിവർമ്മ എന്ന് പറഞ്ഞാൽ ഡാവിഞ്ചി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ പിക്കാസോ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പിക്കാസോ, ഇന്ത്യയുടെ ഡാവിഞ്ചി, അത്രയും വലിയ കലാകാരനാണ്. ഇങ്ങനെയുള്ള ഈ അദ്ദേഹം ചെയ്യുന്നത് കരിക്കട്ട കൊണ്ട് തൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത്. വർമ്മ ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്. അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. കാലങ്ങൾക്കറിയാലോ, എളാപ്പയും മൂത്താപ്പയും അമ്മാനും എല്ലാവരും കൂടി നിൽക്കുന്ന വീട്ടിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രയാസങ്ങൾ ഒറ്റയ്ക്കുള്ള വീടല്ല. ആ കൂട്ടുകുടുംബ വ്യവസ്ഥതയുടെ തറവാടിൻ്റെ ബാക്കിൽ പോയിട്ട് കരിക്കട്ട കൊണ്ട് കുമ്മായ തേച്ചിട്ടുള്ള സ്ഥലത്ത് വരക്കുക. ഒരു അങ്ങോട്ട് ആരും വരാറില്ല, ബാക്ക് സൈഡാണ്. പക്ഷെ ഒരു ദിവസം അമ്മയുടെ കാലടിപ്പാടുകൾ, പതനീശ്വരം അടുത്തേക്ക് വരിക. അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. കാരണം അമ്മ എന്തെങ്കിലും ഒന്ന് പറയും അല്ലെങ്കിൽ അടിക്കും. കാരണം വെറും കരിക്കട്ട കൊണ്ടാണ് ഈ വരകളൊക്കെ വരച്ചിട്ടുള്ളത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മ വന്നിട്ട് ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി. എന്നിട്ട് തൻ്റെ താടയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിന്നാണ് തൻ്റെ കുഞ്ഞുമോൻ വരക്കുന്ന ചിത്രങ്ങൾ. അന്ന് വയസ്സ് 7-8 വയസ്സാണ്. ഇങ്ങനെ നോക്കി, അതാണ് ഞാൻ വരച്ച ആദ്യത്തെ, ഞാൻ വരച്ച ആദ്യത്തെ മനുഷ്യ ചിത്രമെന്ന്, അഥവാ ഇമോഷനുള്ള ചിത്രം. ഒരു ചിത്രക്കാർ വരക്കുന്നവർക്ക് അറിയാലോ, ചിത്രം വരക്കുമ്പോൾ ഇമോഷൻ വരണം. എൻ്റെ ജ്യേഷ്ഠൻ നല്ല വരക്കാരനായിരുന്നു. എനിക്കാകെ ഒരു ജ്യേഷ്ഠനല്ല, നല്ല വരക്കാരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വരക്കാരൻ. ഇപ്പം അല്ലേ നിങ്ങൾ ചോദിക്കും, അവൻ സ്വന്തമായിട്ട് നിർത്തിവെച്ചതാണ്. എങ്ങനെ വരക്കുമെന്ന് വെച്ചാൽ, അന്ന് അലൂമിനിയ പെട്ടിയും കൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോയിരുന്നത്. ഈ അലൂമിനി പെട്ടിയുടെ ഇവിടെ മമ്മൂട്ടിയുടെ ചിത്രം വരച്ചെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് മാത്രമല്ല, ആ പെട്ടിയിലെ ചിത്രം നോക്കിയിട്ട് കുട്ടികൾ പിന്നാലെ ഇങ്ങനെ വരുന്നു, ധാരാ വരച്ചെന്ന്, ധാരാ വരച്ചെന്ന്. കാരണം മമ്മൂട്ടിയുടെ ആ ഇമോഷൻ ചോരാതെ അവൻ ശരിക്കും പിക്ചർ നോക്കിക്കൊണ്ട് വരച്ചതാണ്. ആ ഇമോഷൻ ചോരരുത്. ഒരു പിക്ചർ ഇങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെ നമുക്കൊക്കെ വരക്കാൻ പറ്റും. പക്ഷേ ഈ പിക്ചറിനൊരു ഇമോഷനുണ്ട്, ആ മുഖഭാവം ഉണ്ടാവും, ആ ഇമോഷണൽ സെൻസിവിറ്റി അല്ലെ സെൻസിബിലിറ്റി. ആ സാധനം എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ പ്രകടിപ്പിക്കണം. അത്ര മനോഹരമായിരുന്നു. ഡ്രാക്കുളയുടെ ചിത്രം മരിച്ചു ഒരിക്കലും, ഡ്രാക്കുള പുസ്തകം വായിച്ചിട്ട്, ഡ്രാക്കുളയുടെ അവനിങ്ങനെ മാനസികമായൊരു ഡ്രാക്കുള. അതൊക്കെ സ്കൂളിലൊക്കെ ജില്ലാതലത്തിൽ എന്തൊക്കെ ഫസ്റ്റൊക്കെ കിട്ടിയതാണ് ആ കാലത്ത്, എൻ്റെ 3 വയസ്സിന് മൂത്തതാണ്. പക്ഷെ ഇപ്പം വരക്കാറില്ല, ഇപ്പം വരക്കാറേയില്ല. കാരണം അവൻ അതിനുള്ള ഇൻട്രസ്റ്റ് പോയി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് വേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന, നമ്മുടെ കുട്ടികൾക്ക് ഇൻബോൺ ആയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്കില് ഉണ്ടാവും. ഇവിടെ ഇപ്പൊ LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കുന്നേ, ദയവ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾ പിന്നിലാണെന്ന് പറയല്ലേ. LKG മുതൽ, ഉദാഹരണത്തിന് ഇപ്പൊ LKG മുതൽ ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 7 വയസ്സ് വരെ
ഒരേ പാറ്റേണിൽ അവർ പോകുന്നേ. പക്ഷെ ആ സമയത്ത് കുറെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിച്ചു കേട്ടോ. കോൺഫ്ലിക്റ്റുകൾ അതെന്താ? ഒരു കുട്ടി ഇതാ ശ്രദ്ധിച്ചോ, ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയെ ഫ്ലവർ സ്റ്റേജ് എന്ന് വിളിക്കാറുണ്ട്. ഈ പാറ്റേൺ കേട്ടവരൊന്ന് കൈപൊക്കിയാട്ടെ. ഫ്ലവർ സ്റ്റേജും കിങ് സ്റ്റേജ് ഒക്കെ കേട്ടവർ പ്ലീസ് റേസ് ദ ഹാൻഡ്സ്. ഒന്ന് രണ്ടാൾക്കാരുള്ളൂ. ഒരു ചിലപ്പം സൈക്കോളജി തന്നെ ബന്ധോ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കോലോ, എന്തെങ്കിലുമൊക്കെ ഒരു പണികൾക്കുണ്ടാവും. അപ്പൊ രണ്ടാളേ ഉള്ളൂ, കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കുമായിരുന്നു. ഇത് വളരെ ശ്രദ്ധിച്ചോളൂ. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ പാറ്റേൺ, ഇനിയിപ്പോൾ അത് നമുക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ, ഫ്ലവർ സ്റ്റേജ് എന്നാണ്. കാരണം അമ്മായും ഉമ്മ കൊടുക്കും, പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ഉമ്മ കൊടുക്കും, അനിയൻ്റെ വരുന്നവർക്കൊക്കെ ഒരു ഇമ്പമുള്ള കുട്ടിയായിട്ട് ആ കുട്ടി മാറും. അങ്ങനെ ആ മൃദുലതയിൽ, ആ തരളിമയിൽ ആ കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക. വളർന്നുകൊണ്ടേ ഇരുന്നിങ്ങനെ കുറച്ച് ഏകദേശം 2 വയസ്സാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 1.5 വയസ്സാകുമ്പോൾ അവന് കിങ് സ്റ്റേജിലേക്ക് മാറും. കിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ രാജാവിനെ പോലെയാകും. ഇതൊക്കെ നമ്മളെ കുട്ടികളുടെ അവസ്ഥ പോയി പറഞ്ഞേ. സാധാരണ, ഇനി വളരെ ശ്രദ്ധിച്ചോ, സാധാരണ ടീച്ചേഴ്സിനാണ് കൂടുതൽ ട്രെയിനിങ് കിട്ടേണ്ടതെന്നാണ് നിങ്ങളുടെ വിശ്വാസം. ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു രക്ഷിതാവുമാണ്, ഞാനൊരു വിദ്യാർത്ഥിയുമാണ്, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഇന്നൊരു സ്ഥലത്തും കൂടി ഒരു PhD കൂടി മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടു. അപ്പോൾ അത് ഞാൻ, അപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ്, പിന്നെ ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പഠിപ്പിക്കുന്നത് ഡിഗ്രി PG കുട്ടികളെയാണ്. ഇതേപോലെ തന്നെ എന്താ MBA പഠിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു പോർഷൻ ഏതെങ്കിലുമൊക്കെ ഭാഗം. ഞാൻ പറയുന്നത് ഇതേപോലെ തന്നെ ഞാൻ എന്തുവാണ്, ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ വിദ്യാർത്ഥിയുടെ നോവ് എനിക്കറിയാം. ഒരു രക്ഷിതാവാണ്, മക്കളുണ്ട് നിങ്ങളെപ്പോലെ. അപ്പോൾ മക്കളിൽ ചെറിയ ആളുണ്ട്, കുറച്ച് മുതിർന്ന ആളുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് ആ പാറ്റേൺ മാത്രം പഠിച്ചാൽ മതി. BEd ഇപ്പോൾ 2 വർഷമാണ്. ആ 2 വർഷം പഠിക്കുന്നത് എന്താ, ഒരേ പാറ്റേണാണ്. കാരണം അവർ കൈകാര്യം ചെയ്യേണ്ട ആൾക്കാർ 7th കഴിഞ്ഞിട്ട് 10th വരെയുള്ള കുട്ടികളെയാണ്. ഇനി PG ഉള്ളവർ കൈകാര്യം ചെയ്യേണ്ടത് +1 +2 കുട്ടികളെയാണ്. അതൊരു പാറ്റേണിലുള്ള കുട്ടികളാണ്. ഒരിക്കലും അവരെ ഏതിലെ പോയി പഠിപ്പിക്കണ്ട. BEd ഉള്ള ആളുകൾ 5th പോണ്ട, 6th പോണ്ട, 7th പോണ്ട, അവിടെ TTC മതി. അങ്ങനെയാ. പക്ഷെ ഇവിടെ നാട് വിട്ടാ പല രാജ്യത്തും അങ്ങനെയല്ല. നമ്മളിവിടെ TTC ഉള്ള ആൾക്ക് 4th 5th വരെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ 7th വരെ പഠിപ്പിക്കാം. പക്ഷെ അവിടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ, PhD ഇല്ലാതെ LKG UKG കയറാൻ പാടില്ല, അല്ലെങ്കിൽ പ്ലേ സ്കൂളിലേക്ക് കയറാൻ പാടില്ല. ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് ഏറ്റവും ചെറിയ ക്ലാസ്സിലെ അധ്യാപകർക്കാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് ഏറ്റവും ചെറിയ ക്ലാസ്സിലെ അധ്യാപകർക്കാണ്. കാരണം ഒരു കുട്ടി മൗൾഡ് ചെയ്യപ്പെടുന്നത് ആ സമയത്താണ്. ആ കുട്ടി അടിക്കരുത്, അത്രയും ക്ഷമമാണ് ആർക്ക്, അധ്യാപകർക്ക്. ആ കുട്ടി ചിലപ്പം പറക്കും, ചിലപ്പോൾ ചാടും, ചിലപ്പോൾ സാറൊന്നും ഉന്തിന്ന് വരും. ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകണം. ചിലപ്പോൾ മഴ ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ ഓടുന്നിടക്ക് മാശ പിടിച്ച് തള്ളിന്ന് വരും. എങ്ങോട്ട്? ഇതൊന്നും ചിലപ്പോൾ +2 ചെയ്യൂല. പിന്നെ +2 പഠിപ്പിക്കൽ നല്ല ഈസിയാണ്. അവരുടെ അവരുടേതായ ഇമോഷനൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല, അതൊക്കെ വേറെ ഉള്ളവരോടാണ് ഇമോഷൻ. സാറന്മാരുടെ ഒക്കെ ഒന്ന് കുറയും. നേരത്തെ ഇതങ്ങനല്ലേ, ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ആർക്കുണ്ടാവുക, ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നുള്ളലും പിച്ചലും ഒക്കെ ഉണ്ടാവും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഇതിന്റെ ഒക്കെ കൂട്ടത്തിൽ അവരെങ്ങനെ മൗൾഡ് ചെയ്ത് കൊണ്ടുപോകൽ കുറച്ച് പണിയാണ്. അടിക്കരുത്, തുറപ്പിച്ച് നോക്കരുത്, സൗണ്ട് ഇട്ട് പറയരുത്. അടിയേക്കാൾ വലുതാണ് എന്ത്? സൗണ്ട് ഇട്ട് പറയല്. ഉദാഹരണം, നിങ്ങളെല്ലാവരും അഡോൾഫ് ഹിറ്റ്ലർ കേട്ടിട്ടുണ്ടാവും, അല്ലെ? മുസോളിനിയെ, മുസോളിനിയെ നമുക്ക് പറയാം. മുസോളിനി ഒരു ദിവസം പുറത്തേക്കിറങ്ങി, സോറി, നെപ്പോളിയൻ ബോണപ്പാർട്ട് പുറത്തേക്കിറങ്ങി. നല്ല ഭരണാധികാരിയാണ്. പക്ഷെ അദ്ദേഹത്തെ കൊല്ലണമെന്ന് പല ആൾക്കാർക്കുണ്ട്. കാരണം അദ്ദേഹത്തെ ഒന്നാണ് ഫിനിഷ് ചെയ്യണത്, കാരണം യൂറോപ്പിൻ്റെ ആവശ്യമാണ് നെപ്പോളിയൻ പോകണമെന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ഒരു ശ്രദ്ധിച്ച് കേട്ടോ, ഒരു ദിവസം ഒരു കുട്ടി, സോറി, ഒരു സൈന്യത്തിലുള്ള ആള്, പിന്നെ നേരെ പട്ടാളക്കാരൻ ഒരു തോക്കെടുത്ത് പിന്നാലെ കൂടി. ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നാലെ കൂടിയെന്ന് മാത്രമല്ല, നെപ്പോളിയൻ ഇത് അറിയുന്നേയില്ല. ലോകം ആദരിക്കപ്പെടുന്ന ചക്രവർത്തിയാണ്. ബൈ ബർത്ത് ഐ ആം അൻ ഓഫൻ, ബൈ പ്രൊഫഷൻ ഐ ആം എ സോൾജിയർ, ബട്ട് ബൈ അച്ചീവ്മെന്റ് ഐ ആം ദ എംപറർ ഇൻ ദിസ് വേൾഡ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡയലോഗ്. ജനിക്കുന്ന സമയത്ത്, ജന്മന ഞാനൊരു അനാഥനാണ്, ജോലി എന്തെന്ന് ചോദിച്ചാൽ ഞാനൊരു പട്ടാളക്കാരനാണ്, പക്ഷെ ഇപ്പോഴെന്റെ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയാണ്. ബൈ ബർത്ത് ഐ ആം അൻ ഓഫൻ, ബൈ പ്രൊഫഷൻ ഐ ആം എ സോൾജിയർ, ബട്ട് ബൈ അച്ചീവ്മെന്റ് ഐ ആം ദ എംപറർ ഇൻ ദിസ് വേൾഡ്. ഇങ്ങനെ നടന്ന മനുഷ്യനാണ്. അതുകൊണ്ട് പിന്നാലെ കൂടി എന്നിട്ട് ഒരാളെ തോക്ക് വെച്ചിട്ട് ഇങ്ങനെ ചൂണ്ടി ജസ്റ്റ് പിന്നിലെത്തിയപ്പോ എന്തണ്ടായേ ട്രെയിനിങ് ആണ് കേട്ടോ, നിങ്ങളൊന്നും പേടിക്കണ്ട. ഇയാൾ ഭയങ്കരമായിട്ട് പേടിച്ചു.
ഞാൻ ഒരാളെ കണ്ടത് വേറെ ആരൊക്കെ പേടിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഇന്നോടൊരു ദേഷ്യം വരുന്നുണ്ടാവും, ഇയാൾ എന്തൊക്കെയാ ഇത്. പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് കേൾക്കുക. ഞാൻ ഈ പറഞ്ഞതിൻ്റെ വെറുപ്പ് നിങ്ങൾക്ക് മാറാൻ, ഇനിയിപ്പോൾ ഈ ആ ആൾക്കുണ്ടായ അവരുടെ പേരും ഊരൊന്നും എനിക്കറിയില്ല, അവർക്ക് ഇത് ഭയപ്പാട് മാറാൻ നാളെ ഈ സമയം വരണം. പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ ഡൈലൂട്ട് ചെയ്ത് പെട്ടെന്ന് നെട്ടിയാൽ മനുഷ്യൻ്റെ ഒരു പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് മക്കളെ അടിച്ചാലും ഒച്ച വെച്ച് ശബ്ദിച്ച് നമ്മളവരെ അമർച്ച ചെയ്യരുത് എന്ന് പറയുന്നത്. മിക്കവാറും സ്ത്രീകളുടെ പ്രശ്നം അതാണ്, ഒച്ച വെച്ചിട്ട്. ചില അധ്യാപകർ പറയാറുണ്ട്, ഞാനിങ്ങനുണ്ട് ഇറങ്ങിയാൽ, ഇപ്പം സ്കൂളിലാന്ന് വിചാരിച്ചോ, പുറത്തേക്ക് ഇറങ്ങിയാൽ കുട്ടികളൊക്കെ നിശബ്ദമാകും. അയാൾ അധ്യാപകൻ എന്നല്ല വിളിക്കേണ്ടത്, കരടി എന്നാണ് വിളിക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ, അങ്ങനെ കുട്ടികൾ ഇയാളണ്ട് ഇറങ്ങിയാൽ നിശബ്ദമാകരുത്, അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. നേരെ മറിച്ചൊരു നല്ലൊരു അധ്യാപകനെ കണ്ടാൽ ക്ലാസ് റൂമിൽ നിന്ന് എല്ലാ കുട്ടികളും സാർ സാർ ഇങ്ങനെ ആക്കണം. കാരണം ആ സാറോട് അത്രക്ക് സ്നേഹം, അവർക്ക് പേടിയല്ല ഉണ്ടാവണ്ടേ, സ്നേഹമാണ്. അതുകൊണ്ട് സാറിങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് സന്തോഷം വരണം, സാറേ ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങണം. അതാണ് നല്ല അധ്യാപകൻ. ഇന്ത്യയിലൊരു ടോപ്പ് സ്കൂളുണ്ട്, എന്തോ ആകട്ടെ, അതിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് തന്നെ എന്താന്ന് വെച്ചാൽ ഗുഡ് ഷെപ്പേർഡ് എന്ന്. ഞാൻ ആ സ്കൂളിൽ പോയിട്ടുണ്ട്. ആ സ്കൂളിന് ഗുഡ് ഷെപ്പേർഡ്, നല്ല ആട്ടിടയൻ, അതാണല്ലോ ഗുഡ് ഷെപ്പേർഡിൻ്റെ അർത്ഥം, നല്ലൊരു ആട്ടിടയൻ. ഇതിൻ്റെ ഓണറുടെ പരിപാടി തോമസ് എന്ന് പറഞ്ഞ ആളാണ്, പിന്നെ അതിൻ്റെ മുതലാളി, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഏതായാലും അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാനില്ല, ഒരു പരിപാടിയില്ല. ഗുഡ് ഷെപ്പേർഡ് എന്ന് ഒരു പേരിട്ടതന്നെ, ഒരു ക്രിസ്ത്യൻ പേരിട്ടതൊന്നുമല്ല, കുട്ടികൾക്കിടയിൽ ഇങ്ങനെ കളിച്ച് നടക്കലാണ് ഇതിൻ്റെ ഓണറുടെ പരിപാടി. വേറെ അക്കാഡമിക്സ് അവിടെ നടക്കണ്ടാവും, ടീച്ചേഴ്സ് അവിടെ നടക്കണ്ടാവും, ഇതൊക്കെ അവിടെ നടക്കണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇയാൾ ഫുൾ ഹാപ്പി മൂഡിലായിരിക്കും. കുട്ടികളിങ്ങനെ കളിപ്പിച്ച് കൊണ്ടെടുക്കുക, കുട്ടികൾ ഇപ്പോൾ ലൈസ് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കുക, ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കുക, അല്ല ഫീസും വാങ്ങണ്ട്, 3,00,000 രൂപ 4,00,000 രൂപയാണ് ഫീസ് കൊല്ലത്തിൽ. ഏതായാലും ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ട്, അതുകൊണ്ട് അയാളെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇത്തരം ആളുകൾക്കറിയാം. ഇങ്ങനൊരു പാരൻ്റാകണം, ഇങ്ങനൊരു പാരൻ്റാകണം. കാരണം എല്ലാവരോടും ഒരുപോലെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ടീച്ചേഴ്സിന് ഒരു പാറ്റേൺ പഠിച്ചാൽ മതി. 8th മുതൽ 10th വരെ ഉള്ള കുട്ടികൾ ഒരു പാറ്റേണിൽ പോവാണ്. 8-ലും 9-ലും 10-ലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ആ പാറ്റേൺ പഠിച്ചാൽ മതി ബി എഡിൽ. അതിൻ്റെ സൈക്കോളജി പഠിച്ചാൽ മതി, അതിൻ്റെ ജനറൽ സൈക്കോളജി, അതിൻ്റെ കോഗ്നിറ്റീവ് സൈക്കോളജി, അതിൻ്റെ കൗൺസിലിംഗ് സൈക്കോളജി, അതിൻ്റെ ഏതെങ്കിലും വേറെ മെത്തോഡെങ്കിൽ മെത്തേഡ്, അല്ലെങ്കിൽ അഡോൾസൻസ് സൈക്കോളജി, ഇത് പഠിച്ചാൽ മതി. നേരെ മറിച്ചിട്ടൊരു മാതാവ് അത് പഠിച്ചാൽ പോരാ. ഒരു മാതാവ് TTC-ക്കാർ പഠിക്കുന്നതും പഠിക്കണം, BEd-കാർ പഠിക്കുന്നതും പഠിക്കണം, കോളേജ് ലെക്ചറിൽ പഠിക്കണതും പഠിക്കണം. കാരണം നമുക്ക് ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളുണ്ട്, അതേമാതിരി LKG-ക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ മുഴുവൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു പാരൻ്റ് പഠിച്ചിരിക്കണം. അതിനെ നമ്മൾ കുട്ടികളെ ഒരു കുറേ കുട്ടികളെ ടീച്ചറുടെ അടുത്ത് കൊണ്ടെടുത്ത് ഒരു ഏതെങ്കിലും ക്ലാസ് റൂമിലാക്കി നമുക്ക് തോന്നുകയാണ് എന്ത്, ഈ കുട്ടി പെർഫെക്റ്റ് ആകും. ഒരിക്കലും ആകില്ല കേട്ടോ. 3 കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അന്ന് തലവേദനയാണ്. ആണോ അല്ലേ? നിങ്ങൾ പറ, ഞായറാഴ്ച വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്ത് സന്തോഷമാണ്, ഒരു ഭാഗത്ത് ഇനി നാളത്തെ കാര്യം ആലോചിക്കുമ്പോഴും. ഇത് ആരുടെ കുട്ടികളാ? അയൽവാസി കുട്ടികളൊന്നുമല്ല, അവനവൻ്റെ സ്വന്തം 3 മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തലവേദനയാണ്. ഇന്ന് മൈഗ്രെയിൻ ഇല്ലാത്തവർക്കൊക്കെ തുടങ്ങും. നേരെ മറിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സ്വന്തം 3 മക്കളെ നോക്കാൻ പറ്റാത്ത നമ്മൾ, ഈ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ലേഡിയല്ലേ, ഒരു കുടുംബിനിയല്ലേ, ഒരു വൈഫല്ലേ, ഇതൊക്കെയാണല്ലോ. കുറച്ച് കുട്ടികളെ അമ്മയുമാണ്. ഈ ടീച്ചർ എടുത്ത് 30 കുട്ടികളെ കൊണ്ടുവന്നെടുത്ത് എല്ലാവരും കൂടി ഉഷാറാക്കണം എന്ന് പറഞ്ഞത് യന്ത്രമനുഷ്യ സ്ത്രീ ഒന്നുമല്ല, എല്ലാവരെയും പോലെയുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ എല്ലാ അർത്ഥത്തിലും വളർത്താൻ പറ്റുമെന്ന മൂഢമായ ലക്ഷ്യത്തിനെ നിങ്ങൾ മറന്നേക്ക്. അവർക്ക് അവരുടേതായ പാറ്റേണിൽ കൊണ്ടുപോകാനേ പറ്റൂ. പക്ഷെ എല്ലാ അർത്ഥത്തിലും ഒരു കുട്ടിയെ 24 മണിക്കൂറിൽ 6 മണിക്കൂർ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കണേ, ബാക്കി എവിടെയുണ്ട്? 8-8, 16 മണിക്കൂർ നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മളാണ് ഒരു ബെസ്റ്റ് ടീച്ചറായി ആയി കൊടുക്കേണ്ടത്. പക്ഷെ അപ്പം നിങ്ങൾക്ക് തോന്നും അതിനൊക്കെ വലിയ വിദ്യാഭ്യാസം വേണ്ട. ഇപ്പം കുട്ടികളുടെ പ്രൊജക്റ്റും അസൈൻമെൻറ്റും ആയതിൻ്റെ ശേഷമാണ് പാരൻസിന് എത്ര വിവരമുണ്ടെന്ന് കുട്ടികളെന്നെ മനസ്സിലാക്കുന്നത്. കുട്ടികൾ വന്നിട്ട് ചോദിക്കാൻ, ഇതെങ്ങനെ ചെയ്യുക, അതെങ്ങനെ ചെയ്യുക, ഇതെങ്ങനെ ചെയ്യുക എന്നൊക്കെ. ഇപ്പം പ്ലസൻറ്റ് എന്നത് വായിക്കും, ഉദാഹരണത്തിന് കേട്ടോ, ഇത് അധികം വിവരമില്ലാത്തവരെങ്ങനെ വായിക്കും, പ്ലീസൻ്റ് എന്ന് വായിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പം അങ്ങനത്തെ രക്ഷിതാക്കളുണ്ടാവും ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ ഭയങ്കര ഉഷാറ് രക്ഷിതാക്കളാണ്. അപ്പം കുട്ടികൾക്ക് അങ്ങനെ ഒരൊറ്റ വട്ടം അത് പ്ലീസൻ്റ് എന്ന് വായിച്ചു കൊടുത്താൽ ഉമ്മ കണക്കന്നേന്നായി. അപ്പം ഇങ്ങനെ ഉമ്മയെയും ഉപ്പയെയും വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്.
അപ്പൊ നമ്മളാണെങ്കിൽ കുട്ടികളോട് പറയുന്നത് ഇരുന്ന് പഠിക്കു പഠിക്കാനില്ലേ. അപ്പൊ കുട്ടികളുടെ ഉള്ളിൽ ചോദിക്കാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിപ്പോ എത്ര പഠിച്ചിട്ടപ്പോ ഇങ്ങനെ കയതെന്നാണ് അവർക്ക് ചോദിക്കാനല്ലേ. അപ്പൊ ഈ പഠിക്കാത്ത നമ്മൾ അധികമൊന്നും കയറി പഠിക്കാത്ത നമുക്കൊരു തോന്നൽ നല്ലോണം വിദ്യാഭ്യാസം ഉള്ള ഒരു കൂട്ടത്തിലുണ്ട്, പി ജിയും ചിലപ്പോൾ പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞ ഒരു കൂട്ടത്തിലുണ്ടാവും, ഞാൻ ആരും ഇതാക്കുകയല്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ പ്ലസ് ടുവിൽ നിർത്തിയവരൊക്കെ ഉണ്ടാവാം, ഉണ്ടാവാം മേ ബി. അത് വെച്ചുകൊണ്ട് പറയാണ്, അപ്പൊ നമുക്ക് തോന്നും നമ്മളെ കുട്ടികളെ വളർത്താൻ നമ്മൾ യോഗ്യരല്ല. നോ, കുട്ടികളെ നന്നായിട്ട് വളർത്താൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. ഞാൻ രണ്ടാമത്തെ ഘട്ടം പറഞ്ഞേ, കുട്ടികളെ മനോഹരമായി വളർത്താൻ നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസമല്ല, അതിനേക്കാൾ ചിലപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് വെറും വിദ്യാഭ്യാസം മാത്രം ഉണ്ടായ കുട്ടിയാകെ കുടുങ്ങിപ്പോ. ഇംഗ്ലീഷ് അധ്യാപകരുടെ മക്കൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കൂലെന്ന് ഞാൻ ഒക്കെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞേ. അതെന്തുകൊണ്ടാ? ഈ ടീച്ചർ ഗ്രാമറേ പറഞ്ഞു കൊടുക്കുള്ളൂ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതർ നോർ നെയ്തർ നോർ ആസ് സൂൺ ആസ് അറ്റ്മച്ചാസ് ആസ് ഫർ ആസ് ഇന്റർഗേറ്റീവ് അഫോമേറ്റീവും കേട്ടിട്ട് ഈ കുട്ടി ആകെ തല പിപ്പിയാവും, പെട്ടെന്ന് പഠിയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? നേരെ മറിച്ചിട്ട് ഒരു വിവരമില്ലാത്ത ഒരാൾ ഒരു മാസം സ്പോക്കൺ ഇംഗ്ലീഷിന് പോയാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടോ വരിക, അതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് പിന്നെ പഠിച്ചോളൂ. ഞാൻ പറഞ്ഞു തിരിയുന്നോ നീ? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരല്ലേ. നമ്മളിപ്പോ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു വേർഡ് ചോദിച്ചാൽ ചിലയിടത്തൊക്കെ ചോദിക്കാറുണ്ട്, ചോദിച്ചാൽ ഇതിൽ പല ആൾക്കാർക്കും പറയാൻ കഴിയില്ല. ഞാൻ കുട്ടികളോട് ചോദിക്കാം, രക്ഷിതാക്കൾ അത്ര മോശാക്കലില്ല, വളരെ ഫാന്റാസ്റ്റിക് എന്ന് തോന്നുന്ന കുട്ടികൾക്ക് വരെ. ഫോർ എക്സാമ്പിൾ ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളോട്, ആ ചോദ്യത്തിന്റെ ആൻസർ എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതേപോലെ തന്നെ എന്ത് ചെയ്യാ, ഒരു ഒരു 10,000 ഒന്നും തരാൻ പറ്റൂല, ഒരു 5,000 rupees തരാം. ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞേ, നിങ്ങളൊക്കെ ഇംഗ്ലീഷ് അറിയണവരാണ് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ, അതിൻ്റെ അർത്ഥങ്ങളെക്കാളും ഇംഗ്ലീഷ് എനിക്ക് അറിയുന്നുമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ ട്വിസ്റ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്കറിയാൻ സാധ്യതയില്ല. അത് ആർക്കറിയാൻ സാധ്യതയില്ല? ഇന്ത്യൻ ഇംഗ്ലീഷ് മാത്രം പഠിച്ച ശീലമുള്ള ആളുകൾക്ക് സാധ്യതയില്ല. ഇന്ത്യൻ ഇംഗ്ലീഷ് അറിയാതെ എവിടെന്നെങ്കിലും സായിപ്പിൻ്റെ അടുത്ത് രണ്ട് വാക്ക് കേട്ടവർ ചിലപ്പോൾ വിടുന്നത് പറയും. എന്താ ഞാൻ പറഞ്ഞേ, എന്താ പറഞ്ഞേ, പറഞ്ഞേ. മക്കൾക്കും പറയാം, രക്ഷിതാക്കൾക്കും പറയാം, ടീച്ചേഴ്സിനും പറയാം, എല്ലാവർക്കും ചാൻസാണ്. മാഡം പറയണ്ട, നിങ്ങൾ അവിടെ ഇരുന്നു ഒന്നും കൂടി പറയട്ടെ, 5,000 rupees. അതൊരു ഫ്രേസാണ്, പക്ഷേ അത് ബറാക്ക് ഒബാമയുടെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ മൂപ്പര് 3 times ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബറാക്ക് ഒബാമയുടെ 1.5 hours നീണ്ട പ്രസംഗം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, കേൾക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ചുരുങ്ങിയത് നിങ്ങൾക്ക് 5,000 rupees. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ കാലഘട്ടത്തിലെ വലിയൊരു പ്രഭാഷകനാണ് മിസ്റ്റർ ബറാക്ക് ഒബാമ. ചെറിയ പ്രസംഗകനൊന്നുമല്ല അദ്ദേഹത്തിന്, ഇനി വാഴ്ത്തപ്പെടൽ പിന്നീടാണ്. ഇപ്പത്താളൊന്നിനും പറ്റൂല, പറമ്പച്ചോടക്കാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബറാക്ക് ഒബാമയുടെ പ്രസംഗത്തിൽ അതുണ്ട്, നമ്മളത് കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ശീലിച്ചതിന്റെ അപ്പുറത്തേക്ക് കടക്കുക.